ഇന്ത്യയിൽ കേരളത്തിൽ മൂന്നാം സ്ഥാനമാണുള്ളത്. ആദ്യത്തെ ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര, രണ്ടാം സ്ഥാനം തമിഴ്നാട്, മൂന്നാം സ്ഥാനമാണ് കേരളത്തിന് അപകടത്തിന് റോഡ് അപകടങ്ങളുടെ കാര്യത്തിലുള്ളത്. ട്രാഫിക് റൂൾസ് അത് മുഖം നോക്കാതെ വിഐപി പരിഗണന കൂടാതെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കിക്കൊണ്ട് നടപ്പിലാക്കാൻ പോലീസ് ഇറങ്ങി തിരിച്ചേ മതിയാവും. നമ്മുടെ നാട്ടിൽ ഇന്ന് ഉണ്ടാകുന്ന ഈ ട്രാഫിക് അപകടങ്ങൾ ബഹുഭൂരിപക്ഷവും മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ ഫലമായിട്ടാണ്. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ പരിശോധിക്കുവാനും അതിനാധുനിക ഉപകരണമായ ആൽക്കോമീറ്റർ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും പ്രൊവൈഡ് ചെയ്യാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഹെൽമറ്റ് ധരിക്കാതെ വാഹനങ്ങൾ ഓടിക്കുന്നതുകൊണ്ടാണ് ഇരുചക്ര വാഹനങ്ങൾ കൂടുതലായ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഹെൽമറ്റ് നിർബന്ധമാക്കാനും സീറ്റ് ബെൽറ്റ് ധരിക്കാനും ട്രാഫിക് നിയമങ്ങളനുസരിച്ച് യാത്ര ചെയ്യാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതും ഈ പരിപാടിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ റോഡ് സിഗ്നലുകൾ കൃത്യമായി പാലിക്കുക. പലപ്പോഴും ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞാൽ പോലും ആളുകൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. ഇതെല്ലാം കർശനമായി തടയുക. ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകളുടെ മേൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും ട്രാഫിക് പാർക്കുകൾ ഉണ്ടാക്കി ജനങ്ങളെ ട്രാഫിക് നിയമം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും. ഹോണുകൾ, കാതടയ്ക്കുന്ന ഹോണാണ്. എല്ലാ ആളുകളുടെയും ചെവി പൊട്ടത്തക്ക നിലയിലാണ് ഹോൺ അടിച്ചുകൊണ്ട് പോകുന്നത്. അതിന് നിയന്ത്രണമുണ്ടാകും. ഞങ്ങൾ ആലോചിക്കുന്നത് മന്ത്രിമാരുടെ സ്പീഡ് കൂടി കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള കാര്യം കൂടി ഇതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. മന്ത്രിമാര് തന്നെ, മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും കൂടി തന്നെ വാഹനം സ്പീഡ് നിയന്ത്രണം പാലിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അമിതമായ ഹോണ് അടിച്ച് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കുകയും. Yeah.